ഹല്ലേലൂയ. വളരെ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് ഈ ഇതുപോലുള്ള കൺവെൻഷൻ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ട് തരുന്നത്. അപ്പോൾ ദൈവജനത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും വേദനകളൊക്കെ ഒന്ന് ആവലാതികളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. കർത്താവ് ഒരുക്കുന്ന ദിവസമാണ്, അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് കൺവെൻഷൻ ദിവസങ്ങൾ. അപ്പോൾ ഇത് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കർത്താവ് ഒരുക്കിയ ദിവസങ്ങളാണ് ഇനി നമ്മൾ. സംഗീത പുസ്തകത്തിൽ 118 24 തിരുവചനം, സംഗീത പുസ്തകം 118:24, ഇത് കർത്താവ് ഒരുക്കിയ വായിച്ച നിങ്ങൾ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, സന്തോഷിച്ച് ഉല്ലസിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു ഓരോ ദേശത്തും കൺവെൻഷനിൽ ഒരുക്കുന്നത് ദൈവമാണ്. ഇത് കർത്താവ് ഒരുക്കിയ കൺവെൻഷനാണ്, പാലാ അഭിഷേകാഗ്നി കൺവെൻഷൻ. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണ്, കർത്താവ് വിളിക്കുന്നവർക്ക് മാത്രമേ ഈ അഭിഷേകാഗ്നി കൺവെൻഷനിൽ വന്ന് പങ്കുചേരാൻ പറ്റുള്ളൂ. നിങ്ങൾ വലിയ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ധ്യാനത്തിന്റെ തുടക്കത്തിൽ തന്നെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയത്. ഇന്ന് രാവിലെ 2 വചനപ്രഭാഷണം ഉണ്ടായിരുന്നു അവയെന്ന് പിതാവിന്. 2 നല്ല അഭിഷേകം, എന്താ എന്ത് നല്ല കാര്യങ്ങളാണ് പിതാവ് പറഞ്ഞ സമിതിക്കാരുടെ ജീവിതമൊക്കെ എടുത്തിട്ട്. അപ്പൊ അത് തന്നെ നമുക്ക് ആദ്യം തന്നെ വലിയ കൃപ പിതാവിലൂടെ കിട്ടി. ഹല്ലേലൂയ. മനസ്സിലൊന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ കൺവെൻഷൻ നമുക്ക് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. ഇനി അതിന് 23 തിരുവചനം കൂടെ വായിക്കാം. സംഗീതം 118:23, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. ഉച്ചത്തിൽ വായിച്ചേ. ഹല്ലേലൂയ. യേശയ്യ പ്രവാചന പുസ്തകത്തില് 35:1-2 തിരുവചനങ്ങൾ. യേശയ്യ പ്രവാചന പുസ്തകം 35, അതിൽ 1-2 തിരിയില്ലെങ്കിൽ വായിക്കേ. വിജനപ്രദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കും, പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധി ആയി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെ ഷാരോന്റെ പ്രതാപവും ലഭിക്കും. അവ കർത്താവിന്റെ മഹത്വം, നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും. ഒന്ന് ഉച്ചതി വായിച്ചത്. വിജനപ്രദേശവും സന്തോഷിക്കും, ആനന്ദിക്കുകയും, കുങ്കുമച്ചെടി പോലെ കർത്താവിന്റെ മഹത്വം, നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം. ഹല്ലേലൂയ. അപ്പൊ കൺവെൻഷൻ കർത്താവ് ഒരുക്കിയിരിക്കുന്നു, നമ്മൾ വരുന്നു പ്രാർത്ഥിക്കുന്നു. അവിടെ വിജനപ്രദേശം എന്ന്, വരണ്ട പ്രദേശം എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. മനസ്സിലൊത്തിരി ഭാരം, കടബാധ്യത, സങ്കടങ്ങൾ. എൻ്റെ ഈശോയെ, നാളെ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നോട്ടീസ് പെരുന്നാളിൻ്റെ നോട്ടീസ് അല്ല, ജപ്തി നോട്ടീസ്. നാളെ ഞാൻ അഭിമുഖീകരിക്കുന്ന വലിയ നീർന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? വളരെയേറെ ആഗ്രഹിച്ച് പണിത വീട് വിറ്റ് അതിന് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്കിടുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃഷി പരാജയപ്പെട്ടു, മഴ കയറി വെള്ളം നിറഞ്ഞ് സകലം പോയി, എല്ലാം തകർന്നു, തകർന്നടിഞ്ഞു, ബിസിനസ് പരാജയമായി, ഇനിയൊന്നുമില്ല, കടബാധ്യത കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വേദന ഒരാൾ, ചിലർക്ക്, ചിലരെ സംബന്ധിച്ചോളം രോഗം, ഒന്നിനു പറയും ഒന്നായി രോഗപീഠകളാൽ ബന്ധിക്കപ്പെട്ട് ആശുപത്രികളായ ആശുപത്രികൾ കയറി ഇറങ്ങി അവസാനം പറഞ്ഞു ഇതൊരു മാറാ രോഗമാണ്, ഇതിന് ചികിത്സയില്ല. മരണത്തെ സ്വപ്നം കണ്ടിരിക്കുന്നവര്. ഇനി ചിലരാണെങ്കിൽ ഒത്തിരിയേറെ പഠിച്ചു, പല സ്ഥലത്തിൽ പോയി പരീക്ഷ എഴുതി, ഒരു ജോലിയില്ല, എന്നാൽ ഇനി വിദേശത്തേക്ക് പോകാം, IELTS 10, 15, 20 പ്രാവശ്യം എഴുതി, രക്ഷയില്ല. അതിന് അട്ടപ്പാടി മലയിൽ പോയി ധ്യാന കേന്ദ്രം, അണക്കര ധ്യാനം, അതുപോലെ ഡിവൈൻ, എല്ലാ സ്ഥലത്തും പോയി പ്രാർത്ഥിച്ചു, അച്ഛമാരെ കണ്ടു, പറഞ്ഞു, രക്ഷയില്ല, പരാജയം. ആവലാദികളും സങ്കടങ്ങളും വേദനകളും കൊണ്ട് ഇനി എന്തിനെന്റെ ജീവിതം എന്ന് വിചാരിച്ച് ആത്മഹത്യയെ കുറിച്ച് അവരും ചിന്തിച്ചിരിക്കുന്നവർ കുറെ പേര്. ഇനി കുറച്ചുപേർക്കാണെങ്കിൽ മക്കൾ പ്രായമായി, അവരെ കല്യാണം നടക്കുന്നില്ല. ആൺകുട്ടികൾ വേണമെങ്കിൽ 10, 35, 40 വയസ്സായിട്ട് കല്യാണം നടക്കാതെ ഇങ്ങനെ സങ്കടപ്പെട്ടു, അവരെ കെട്ടിക്കാനുള്ള പൈസ കയ്യിലില്ല, അങ്ങനെ വേറെ ദുഃഖം.
എല്ലാം കൊണ്ടും തകർന്നൊരു ജീവിതം, എല്ലാം കൊണ്ട് തകർന്ന ജീവിതം. അതാണ് കർത്താവ് പറയുന്നത്, അങ്ങനെ വരണ്ട പ്രദേശവും വിജന പ്രദേശവും ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ അത് പൂവിട്ട് പാടി ഉല്ലസിക്കും, പാടി സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. കുങ്കുമച്ചെടി പോലെ വരണ്ടും തളർന്നും വേദനിച്ചും സങ്കടപ്പെട്ടും ഇന്ന് ഈ കൺവെൻഷൻ പന്തലിലേക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി നോക്കാമെന്ന് സങ്കടപ്പെട്ട് വന്നിരിക്കുന്നവരുടെ കർത്താവ് പറയാണ്, ഇതാ നിങ്ങൾ കർത്താവിൻ്റെ പ്രതാപവും മഹത്വവും, കർത്താവിൻ്റെ പ്രതാപവും മഹത്വവും ദർശിക്കും. എവിടെ വെച്ച്? എവിടെ വെച്ച്? ഇവിടെ വെച്ച്. പറഞ്ഞ വല്ലങ്ങനെ ഉയർത്തി, ഹല്ലേലൂയാ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ആവലാതികളും എല്ലാം ഈശോയോട് പറയാൻ ഇഷ്ടമുള്ള സമയമുണ്ട്. വിശുദ്ധ കുർബാന, ആരാധന, സ്തുതിപ്പ്, പ്രാർത്ഥന. അപ്പോൾ ആരെങ്കിലും കണ്ടു, അവർ കാണും, ഇവർ കാണും, നോക്കിയിരിക്കരുത്. പ്രാർത്ഥന. അതുപോലെ തന്നെ ഇവിടെ നല്ല ഡെലിവറൻസ് പ്രാർത്ഥന നടക്കുമ്പോൾ, കാലാകാലങ്ങളായി എന്നെ ബന്ധിച്ചിരിക്കുന്ന പൈശാച ശക്തികളെ ഈ ആരാധന സമയത്ത്, ഈ വിടുതൽ പ്രാർത്ഥന സമയത്ത് എന്നിൽ നിന്നും കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് വിളിച്ച് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. അവിടെ ഡെലിവറൻസ് ഉണ്ടാവും. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചങ്കുപൊട്ടി കർത്താവേ ഒരു വിടുതൽ വേണം, എന്റെ മേലുള്ള പൈശാചിക വിടുതൽ വിട്ടുമാറി പോകണം. പ്രാർത്ഥിക്കണം. കുടുംബം പരാജയമാണ്, എല്ലായിടത്തും പരാജയം, എല്ലാം രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. അപ്പോ കർത്താവ് പറയാണ്, ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ വേണ്ടി നിങ്ങൾ പാടി ഉല്ലസിക്കാൻ, തുള്ളിച്ചാടാൻ, ഇതാ ഒരു അനുഗ്രഹം, ഒരവസരം. അതിന് കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിളിക്കണപ്പെടേണ്ട, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവിന് സന്നിധി വന്ന് കരഞ്ഞു നില വിളിച്ച് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലെല്ലാം ഇന്ന് നമ്മൾ തുടക്കം മാത്രമാണുള്ളൂ. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളും കുറവുകളും ബലഹീനതകളെല്ലാം വചനം കേൾക്കുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പാപത്തെക്കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സങ്കടങ്ങൾ വരുന്നു. കർത്താവെ എന്നെ അനുഗ്രഹിക്കാത്ത എന്തുകൊണ്ട്? വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. മനസ്സിലൊന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോശുവയുടെ പുസ്തകത്തിൽ 1:9 ലിഖിതം, ജോശുവ 1:9, ജോശുവ പ്രവാചന പുസ്തകം, ജോശുവയുടെ പുസ്തകം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ, ഞാൻ നിന്നോട് ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം. ഹല്ലേലൂയ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നൽകിയ വാഗ്ദാനം. പിന്നെ എന്തുകൊണ്ടാ നിങ്ങളുടെ കൂടെ കർത്താവ് ഇല്ലാത്തത്? കർത്താവ് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക. ഇത് ജോശുവയോട് പറഞ്ഞതാണെങ്കിലും നമ്മളോടും പറഞ്ഞിരിക്കുന്ന കർത്താവ്, ദൈവം അതിനെയല്ല നമ്മളെ കൂടെ പറഞ്ഞിരിക്കുന്നതാ. പിന്നെ എന്തുകൊണ്ടാ നിങ്ങൾക്ക് കടബാധ്യത? പിന്നെ എന്തുകൊണ്ടാ നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാകുക? ഓരോ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതിന് കാരണം എത്രയേ ഉള്ളൂ? ശക്തനും ധീരനുമായിരിക്കുക, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഉത്കണ്ഠ വേണ്ട, ആകുലത വേണ്ട. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റിയെങ്കിൽ അവിടെ അതിന് കാരണം ശക്തനും ധീരനുമായിരിക്കുക, നിന്റെ കൂടെ ദൈവമുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിക്കണം നെഞ്ചി കൈവിട്ട്, എൻ്റെ കൂടെ കർത്താവുണ്ടോ? ഇന്ന് ഈ വചനപ്പന്തലിൽ ഇരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദാസീദാസന്മാരെ, 36 വർഷങ്ങൾ ഈ മണ്ണിൽ വചനങ്ങൾ പെയ്തിറങ്ങി, എന്നിട്ട് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ നിന്റെ ദൈവമായ കർത്താവുണ്ടോ? ഉണ്ടെങ്കിൽ അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. മനസ്സിലൊന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ജീവിത ചരിത്രം വായിച്ചപ്പോ അച്ഛനെ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവമുണ്ട്. വിശുദ്ധൻ ഇങ്ങനെ ഓടി നടന്ന് ഓരോ ശുശ്രൂഷ ചെയ്യുകയാണ്. ആരോഗ്യങ്ങളെ സുഖപ്പെടുത്തുന്നു, പാപങ്ങളുടെ പിന്നാലെ പോകുന്നു, കുട്ടികൾ അനാഥര പിള്ളേരെ എടുത്ത് വളർത്തുന്നു, അതുപോലെ ആശ്രമത്തിൽ വന്ന് ആശ്രമത്തിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ 24 മണിക്കൂറും പണി ചെയ്യാണ്. അപ്പോൾ 24 മണിക്കൂർ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ആൾ അസൂയയോടെ വന്നിട്ട് ഈ വിൻസെന്റ് ഇപ്പോൾ വിശുദ്ധനോട് ചോദിക്കും, അല്ലയോ വിശുദ്ധ, താങ്കൾക്ക് എങ്ങനെയാണ് രാവും പകലും ഊണും ഉറക്കമില്ലാതെ? ഇങ്ങനെ ചില സമയത്ത് ഭക്ഷണമില്ല, ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലയൊന്നുമല്ല, മറിച്ച് ഈശോയ്ക്ക് വേണ്ടി ഓടുകയാണ്. എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു?
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശുദ്ധൻ ചെറിയൊരു ചിരിയോടു കൂടി പറയും, അല്ലയോ സഹോദര, ഇത് വിൻസെന്റ്, വിൻസെന്റിന് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിൻസെന്റിന് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിൻസെന്റിന് കൂടെ ഈശോ ഉണ്ട്, അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്ന് പകുതി പ്രശ്നങ്ങളുള്ള കാരണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്തതിന്റെ പകുതി കാരണം, അതിൽ 90% കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഇല്ല. അതുകൊണ്ട് ജോശുവയോട് പറഞ്ഞത്, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ, ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, നീ ചെയ്യുന്നതെല്ലാം വിജയമായിരിക്കും. മോശയോട് പറഞ്ഞു, നീ പൊക്കോ, ഇതാ നിന്റെ കൂടെ ഞാനുണ്ട്, വടിയും കയ്യിൽ കൊടുത്ത് കൊടുത്തു വിട്ടു. മോശ ചെല്ലുന്നിടത്തെല്ലാം അഭിഷേകം, മോശ പറയുന്നതെല്ലാം അഭിഷേകം. ഹല്ലേലൂയ, മനസ്സിലൊന്ന് ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് കണ്ണീരും കൈയുമായി ഈ വചന കൂടാരത്തിൽ വന്നിരിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചി കൈവച്ച് ചോദിക്കണം, നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളായിരിക്കുന്നിടത്തും നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളിലും കൃഷി സ്ഥലങ്ങളിലും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആ ഒരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ, മനസ്സിലൊന്ന് ഹല്ലേലൂയ. എത്രമാത്രം കൈപ്പേറിയ ജീവിതാനുഭവം വന്നാലും ഈശോ അത് സ്മൂത്തായിട്ട് എടുത്തു മാറ്റി തരും. അതുകൊണ്ട് വിൻസെന്റ് പോൾ പറഞ്ഞത്, വിൻസെന്റിന് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിൻസെന്റ് കൂടെ ഈശോ ഉണ്ട്, അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറത്തെ ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള അഭിഷേകം എനിക്ക് നൽകും, കാരണം എന്റെ കൂടെ ഈശോ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത് മാർട്ടിൻ ഡി പോറസ്. മാർട്ടിൻ ഡി പോറസിന് വിദ്യാഭ്യാസം ഇല്ല, കഴിവില്ല, വെറും ആശ്രമത്തിലെ ബാത്റൂമും അതുപോലെ അടുക്കള പണിയും ചെയ്തുകൊണ്ടിരുന്ന മാർട്ടിൻ ഡി പോറസിന്റെ ചെയ്തിരുന്ന പ്രവൃത്തി ആരെ കണ്ട് പ്രാർത്ഥിച്ചാലും അപ്പൊ സൗഖ്യം. അപ്പൊ പറഞ്ഞ എന്താ, മാർട്ടിൻ ഡി പോറസ്, മാർട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല, മാർട്ടിന് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മാർട്ടിന്റെ കൂടെ ഈശോ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം അസാധ്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇപ്പോഴേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്, ശിഖോനിലൊരു ചേട്ടൻ വന്ന സാക്ഷി, ഒരു അക്രൈസ്റ്റ് കൊല്ലത്തുനിന്ന് വന്ന ഒരു സാക്ഷിയാണ്. ആ ചേട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ചേട്ടൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാണ്, ഗൾഫിൽ ജോലി, ഇനി ജോലി ഇല്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ കൂടെ യേശുവും പരിശുദ്ധാത്മാവും ഉണ്ട്, എനിക്ക് ഈ ജോലി ഇവിടെ തന്നെ കിട്ടുന്നു. എഴുതി കൊടുത്തു. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ആ സ്ഥലത്ത് വീണ്ടും ഒന്നുകൂടെ ആ കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ കൂടെ വന്നു. ഈ മനുഷ്യനോട് പറഞ്ഞു, വേണേ പങ്കെടുത്തോ എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞു, പോകാൻ നേരത്ത് ഹിന്ദുവാണ്, ആ സമയം വരെ അഭിഷേകാഗ്നി എല്ലാം കുറേ എപ്പിസോഡിലെടുത്ത് കണ്ട് 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 പ്രാർത്ഥിച്ചിട്ട് അവസാനം ഈ ചേട്ടൻ ഇൻ്റർവ്യൂവിന് പോവാണ്. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനോട് ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കൂടെ ഈശോയെയും കൂടെ കൊണ്ടുപോയി, ഈശോ എൻ്റെ കൂടെ വരണം. അങ്ങനെ ഈ മനുഷ്യൻ പറയാണ്, അവിടെ ചെന്നു ഇൻ്റർവ്യൂ പങ്കെടുത്തു, അവരൊന്നും ചോദിച്ചില്ല, ഒത്തിരി വക്കാൻ ചോദിച്ചില്ല, ഒരു ആൻസർ ചോദിച്ചില്ല, ചുമ്മാ പേപ്പർ നോക്കി ഇതാ പറഞ്ഞു പൊക്കളാൻ പറഞ്ഞു. അടുത്ത ദിവസം റിസൾട്ട് വന്നു, ഇപ്പോഴുണ്ടായിരുന്ന സംഭരണത്തേക്കാൾ 2 ഇരട്ടി കൂടുതൽ ശമ്പളത്തോടു കൂടെ ആ മനുഷ്യൻ ജോലിക്ക് കയറിയും. ഹല്ലേലൂയ, 2 ഇരട്ടി. അണ്ട മനുഷ്യൻ പറഞ്ഞെങ്ങനെയാണ്, സിഗ്യോന്റെ അൾത്താരി വന്ന് പറഞ്ഞെങ്ങനെയാണ്, ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ കൂടെ ഈശോ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, മനസ്സിലാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട സഹോദരൻ, പല സ്ഥലത്ത് നമ്മൾ പരാജയപ്പെടുത്തേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ കൂടെ നിർത്തണം. ഹൃദയ തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:13 4:13 വചനം വായിക്കാം. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ഈശോ നമ്മുടെ കൂടെ വേണം, ഈശോ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഇന്ന് കുടുംബത്തിൽ പകുതി പ്രശ്നങ്ങൾക്ക് കാരണം, വ്യക്തി ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങൾക്ക് കാരണം, നിങ്ങൾ പാപത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പാപം ചെയ്യാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് യേശു കൂടെ ഇല്ല, യേശു ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയും. ഇന്ന് അച്ഛൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മ പറഞ്ഞു വേണ്ട, കൃപ നഷ്ടപ്പെടുത്തേണ്ട, അങ്ങനെ ചെയ്യരുത്. മദ്യപിക്കാൻ പോകാൻ നേരത്തെ പറയും, മദ്യപാനം വേണ്ട, അത് നിന്നെയും കുടുംബത്തെ നശിപ്പിക്കും.
മറിച്ച് നിന്റെ കൂടെ യേശുവും പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ പറയും, പിശാച് പറയും, കുടിച്ചോ കുടിച്ചോ കുടിച്ചോ, ആ കുട്ടിച്ച് മറിയും, കുട്ടുമ്പം നശിക്കും, തങ്ങം തരിപ്പണമാകും, പിള്ളേരുടെ പിള്ളേരുടെ വഴി, അപ്പനപ്പന്റെ വഴി, മക്കൾ മക്കളുടെ വഴി, ഭാര്യ ഭാര്യയുടെ വഴി. കാരണം അവരുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യവും അഭിഷേകവും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൺവെൻഷൻ നിങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെയാണ്, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കൂടെ നിൽക്കണം, യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൂടെ നിർത്തണം. ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. ഞാൻ ഓർക്കാണ് ശരിക്കും പറഞ്ഞ പരിശുദ്ധാത്മാവ്, അതായത് നമ്മളെ ഈശോ നമ്മുടെ കൂടെ നിർത്തി. ഈ വചനം തന്നെ ഞാൻ കഴിഞ്ഞ ഒരു കുറേ നാൾ പ്രാർത്ഥിച്ച് ഒരു സംഭവമാണിത്. അതായത് അച്ഛനൊരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂവിന് പോയി. ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോയി, ഓ ഞാൻ അച്ഛനല്ലേ, എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വലിയ വേമ്പിടേക്ക് അങ്ങ് പോയി. അവിടെ ചെന്ന് അവരെന്നെ മൈൻഡ് ചെയ്തില്ല, വിട്ടു പോക്കളാൻ പറഞ്ഞ്. ഞാനത് മടക്കി കെട്ടി തിരിച്ചു വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ്, ഇത് എനിക്ക് വേണ്ടി ഇത് പോകുന്നില്ല, ശുശ്രൂഷയ്ക്ക് പോകാൻ വേണ്ടിയല്ലേ, അത് ഈശോ വിട്ട് അവൻ പോകും, ഇല്ല ഞാൻ പോവുകയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. അവിടെ ചെന്ന് അവർ മൈൻഡ് ചെയ്തില്ല. അപ്പം പിന്നെ ഒന്നുകൂടെ പോയി, ഒന്നുകൂടെ ചെന്ന്, എന്നാൽ പിന്നെ രണ്ടാം പ്രാവശ്യം ചെല്ലുമ്പോൾ അവർ ശരിയാക്കുന്ന ഒരു അങ്ങോട്ട് വീണ്ടും ചെന്ന് അത്യാവശ്യമൊക്കെ പ്രാർത്ഥിച്ചു ചെന്ന്, അവരാദ്യത്തെ പ്രാവശ്യത്തെ പോലെ മൈൻഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് മടിയായി പോകാനായിട്ട്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു, വട്ടാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനുസരിച്ച്, അച്ഛൻ പറഞ്ഞു ഒന്നുകൂടെ പോകാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഈ തവണ ഞാൻ പോകും. കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഈശോയോട് അങ്ങനെ വലിയ കാര്യമൊന്നും പറഞ്ഞില്ല, ഈ തവണ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പോയി ഇൻ്റർവ്യൂ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്കെല്ലാം ഒന്നുമില്ല, എല്ലാവരും പറഞ്ഞു പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു, ആർക്കും കൊടുക്കണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ തവണയും നമ്മുടെ കാര്യം ഗോപി എന്ന് വിചാരിച്ച് എന്നെ അവിടെ ചെല്ലുവാണ്. അപ്പോൾ അവരവിടെ ചെന്ന് എന്നോടപ്പോൾ ഇവിടുന്ന് പോയപ്പോൾ ഈ ഒരു ചേട്ടൻ, ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ശരിക്കും അറിയാവുന്ന ഒരു ചേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനോട് ഇങ്ങനത്തെയൊക്കെ ചോദ്യക്കായിരിക്കും ചോദിക്കുന്നത്, അതിന് ഉത്തരമൊക്കെ പറഞ്ഞു. എനിക്കൊരു സ്റ്റഡി ക്ലാസ്സൊക്കെ തന്നെ, സ്റ്റഡി ക്ലാസ്സൊക്കെ ഞാൻ കേട്ട്, അതൊക്കെ ഇങ്ങനെ കേട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി അച്ഛൻ ഒരു കാര്യം ചെയ്യണം, ആ ഇൻ്റർവ്യൂവിന് കൊടുക്കുമ്പോൾ സാധനങ്ങളും കുറച്ച് കൊടുക്കില്ല, ആ ഒരു സാധനം മേടിക്കും നമ്മുടെ കയ്യിൽ നിന്ന്, അത് മേടിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഒരു സംഭവം ഉണ്ട്, അതും കൂടെ ആ ഒരു പേപ്പർ ഇൻവിറ്റേഷൻ കാർഡുണ്ട്, അതും കൂടെ ഒന്ന് കൊടുക്കുകയാണ്, അവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അവർ മേടിക്കാൻ സാധ്യതയില്ല, അച്ഛൻ പ്രാർത്ഥിച്ചു പോകും, മേടിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനൊക്കെ ഒരു ചിരിയൊക്കെ ചിരിച്ചാൽ ഭയങ്കര ചിരി ചിരിച്ചുകൊണ്ട് തന്നെ നിന്ന്, എന്നിട്ട് പറഞ്ഞു ഈ സാധനം കൊടുത്തപ്പോൾ ഇതിനെടുത്ത് ഇടയ്ക്ക് വെച്ചാണ് കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, ഇതിൻ്റെ ഒറിജിനൽ ഇത് മാത്രം മതി എന്ന് പറഞ്ഞ് ആ സാധനം മേടിച്ചു. അപ്പോൾ എൻ്റെ ആദ്യത്തെ പരാജയപ്പെട്ടു. എങ്കിൽ ഞാൻ നിന്ന് കുറേ പുള്ളി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങൾ ഈ ചോദ്യം ഞാൻ കുറേ ഉത്തരം പറഞ്ഞ്, ഇതെല്ലാം ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല, ഇതൊന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ കൃത്യം പറഞ്ഞു. ഈശോയോട് പറഞ്ഞു, ഈശോ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞ് ഞാൻ ഇതൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ കൃത്യം. അപ്പോൾ പറഞ്ഞാൽ അത് മേടിച്ച് അത് പുള്ളി ഇത് വാങ്ങിച്ച് വായിച്ചു നോക്കിയിട്ട് പിന്നെ ചോദിച്ചു ഏത് വേറെ ഒന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതും കൂടെ ഒന്ന് വായിച്ചാൽ മതി, അടുത്ത ലെറ്റർ കൊടുത്തു അതും വായിച്ചു. അപ്പോൾ പിന്നെ ചോദിച്ചു ഇത് നിങ്ങൾ ആരാ വിടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അട്ടപ്പാടി സഖിയോന്തി ആദ്യ കേന്ദ്രം അഭിഷേകാഗ്നി മിനിസ്ട്രി. അപ്പോൾ അത് ആരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സേവർ ഖാൻ വട്ടായ ആരാ ഖാൻ എന്ന് ചോദിച്ചു. ഖാൻ എനിക്ക് ഇതൊന്ന് വായിച്ചാൽ മതി, ആരാ ഖാനിന് കൃത്യം അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ലെറ്റർ ഉണ്ട് അതങ്ങ് കൊടുത്തു, അവരെടുത്ത് അത് വായിച്ചു, എല്ലാം ക്ലിയറായി. ഓക്കെ പൊക്കോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പൊക്കോളാം ഞാൻ പറഞ്ഞിരിക്കുന്നവർ. അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇങ്ങനെ രണ്ടും ഓക്കെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ളിലെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മനസ്സിലുന്ന ഹല്ലേലൂയ. ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ ക്ലിയറായി, ഹൃദയ തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ഈശോയെ കൂടെ കൊണ്ടുപോവുക, ഏത് കാര്യത്തിന് ഈശോ കൂടെ ഉണ്ടോ. ഞാനന്ന് മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ. നോക്ക് ഞാൻ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ തന്നെ എന്നെ ചേട്ടൻ വിളിച്ചു, എനിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ചേട്ടൻ വിളിച്ചു. എന്തായെന്ന് പറഞ്ഞു, ഞാൻ പറയും എല്ലാം റെഡിയായി എങ്ങനെയാന്ന് ഞാൻ പറയും. ആ ചേട്ടൻ പറഞ്ഞു ചരിത്രത്തിൽ എങ്ങനെയാണ് മൂന്ന് ലെറ്ററുകൾ ഒരാളോട് മേടിക്കുന്ന ആദ്യമായിട്ട് ഞാൻ കേട്ടിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഈശോയെയും കൊണ്ടാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞു പല്ലക്രമീകീർത്തി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിപ്പിയർ ലേഖനം 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക്. അപ്പോൾ നിങ്ങളെ ശക്തനാക്കുന്ന കർത്താവിനോട് കൂടെ നിന്നാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ഹല്ലേലൂയ. യോഹന്നാൻ 15:5 പറയുന്നു, എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടബാധ്യതയാണെങ്കിലും രോഗങ്ങളാണെങ്കിലും ബന്ധനങ്ങളാണെങ്കിലും കെട്ടുകളാണെങ്കിലും യേശു വന്ന് വിടിവിക്കാതെ, യേശു വന്ന് കടം വിളച്ചു തരാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.
യേശുക്രിസ്തു എന്നെ കൂടാതെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവം ഇതിൽ ഒന്നും നേടാൻ പറ്റില്ല. മനുഷ്യന് കഴിവുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, ശക്തിയുണ്ട്, കുടുംബമുണ്ട്, നിങ്ങൾ പാലക്കാരാണ്, പാരമ്പര്യ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്, മനുഷ്യന് പറ്റാത്ത ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അവിടെ യേശു വേണം, ദൈവം വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 14:22-23 അവര് ഇല്ല ശുശ്രൂഷ കഴിഞ്ഞ് യേശു പറഞ്ഞു നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അവര് വള്ളി വഞ്ചി കയറി വള്ളം തുഴഞ്ഞ് കരകളിലേക്ക് പോവാണ്. അപ്പോ പെട്ടെന്ന് കാറ്റ് ഭയങ്കരമായിട്ട് ഇവർക്ക് വള്ളം തുഴയാൻ പറ്റണില്ല, യേശു അവരുടെ കൂടെ ഇല്ല. അപ്പോൾ ഒരു തണ്ട് വലിച്ച് മടുത്തു. അവസാനം രാത്രി 2-3-4 യാമം കഴിഞ്ഞപ്പോൾ ഈശോ ഇതാ വെള്ളത്തിലൂടെ നടന്നു വന്നപ്പോഴത്തെ കാറ്റ് പ്രതികൂലമായി, ഇവർ കാറി തന്നെ വിളിച്ച് ഭൂതം വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈശോ അടുത്ത് വന്നപ്പോൾ ആ കാറ്റെല്ലാം ശമിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു ഞാനും കൂടെ വരണം, ചാടി ഇറങ്ങി പോരാൻ പറഞ്ഞു. വന്നു വെള്ളത്തിൽ ചാടിയപ്പോഴത്തേക്ക് താഴ്ന്നില്ല. അവിടെ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് കരഞ്ഞു, വെള്ളത്തിൽ താണുപോയി. പക്ഷെ പത്രോസിനെ കൈക്ക് പിടിച്ച് വള്ളത്തിൽ കയറ്റി. അപ്പോൾ കാറ്റ് ശമിച്ചു, അവരുടെ പ്രതിബന്ധങ്ങൾ മാറി, അവർ മുന്നോട്ട് സ്മൂത്തായിട്ട് യാത്ര ചെയ്ത് അവർ മറുകരയിലെത്തി. ഹല്ലേലൂയ. യേശുവിനെ കൂടാതെ രാത്രി മുഴുവൻ ആ കടലിൽ കിടന്ന് വഞ്ചി തുഴഞ്ഞ് മടുത്ത ശിഷ്യന്മാരുടെ കൂടെ ഈശോ എത്തി, കാറ്റ് ശമിച്ചു. ഹല്ലേലൂയ. ഈശോ കൂടെ വന്നു, കാറ്റ് ശമിച്ചു. ഇന്ന് പല മനുഷ്യനിരിക്കുന്ന ഓടുവാണ്, കൊള്ള പലിശയ്ക്ക് മേടിക്കുന്നു, അവിടുന്ന് മേടിക്കുന്നു, ഇവിടുന്ന് മേടിക്കുന്നു, ജപ്തി മേടിക്കുന്നു, ജപ്തി ചെയ്യാനുള്ള സകല സാധനങ്ങൾ, ബാങ്കിന്നെല്ലാം പലിശയ്ക്ക് മേൽ പലിശ, കടത്തിന് മേൽ കടം, രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നിട്ട് ബിസിനസ്, ഈ ബിസിനസ് പരാജയപ്പെട്ട് മറ്റൊരു ബിസിനസ്, അതിന് വേറൊരു ബിസിനസ്, പിന്നെ സ്ഥല കച്ചവടം, സകല നോക്കി എല്ലാം പരാജയം. എന്തുകൊണ്ടാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കപ്പലിൽ, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ജോലിയിൽ യേശു ക്രിസ്തുവിലെ, യേശു ക്രിസ്തുവിനെ കൂടെ നിർത്ത്. നിങ്ങൾ ഇപ്പം പറയും, ഓ ഇവിടെ ഇപ്പം എന്ത് സ്ഥല കച്ചവടം, ഒന്നും നടക്കുന്നില്ല. യേശുവിനെ കൂടെ നിർത്ത്, ഈശോ കൊണ്ടുവരും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആളുകളെ അന്നേരം കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങളുടെ കടയിൽ ആള് കയറുന്നില്ല, ഇനി മൊത്തം കടബാധ്യതയാണ്, എല്ലായിടത്തും പൈസ ഇല്ല, പ്രളയം കയറി സകല നശിച്ചു, അതുകൊണ്ട് ബിസിനസ് ഒന്നും ശരിയാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കടയിലേക്ക് ആളുകൾ നിങ്ങളുടെ കട തന്നെ തപ്പി പിടിച്ചു വരും. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സംഭവം, ഞാൻ ഒരു ദിവസം അട്ടപ്പാടിയിൽ ഒരു ചേട്ടൻ എന്നെ കാണാൻ വന്ന്, ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, വർഷങ്ങളായി പണിത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു സെൻട്രലാണ് പണിത് കിട്ടി, മൂന്ന് കടമകളെ ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫ്ലോർ, ഏതെങ്കിലും ഒരു ഫ്ലോർ എടുത്തിട്ട് വേണം അദ്ദേഹത്തിന് പണി, പൈസ കടം മേടിച്ച്. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഈശോയെ കൂടെ നിർത്ത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മൂന്നെണ്ണത്തിനും കൂടെ ഒരാൾ വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. എറണാകുളത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു ഈശോയെ കൂടെ നിർത്ത്, പ്രാർത്ഥിച്ചോ, 3 മാസം പ്രാർത്ഥിച്ചോ, ചേട്ടൻ നല്ല വിശുദ്ധിയിലാണെങ്കിൽ കൃപ അഭിഷേകമായി വന്നു, അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം ചേട്ടൻ എന്നോട് പറയാണ്, 4 മാസം മുമ്പ് എൻ്റെ കട ഒരാൾ വന്ന് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു. ഒരാളല്ല, സൗത്ത് ഇന്ത്യൻ ബാങ്കുകാർ 3 ഫ്ലോറും ഒരുമിച്ചെടുത്ത്. ഹല്ലേലൂയ. മനസ്സിലാണ്? ഹല്ലേലൂയ. ഇപ്പം ബാങ്കിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല. ആ ചേട്ടൻ പറയാണ്, എനിക്ക് സ്വസ്ഥാരോടൊന്നും പറയണ്ട, ബാങ്കുകാർ അത് അവരെടുത്തേക്കുന്നത് 30 വർഷത്തേക്കാണ് എടുത്തിരിക്കുന്നത്, ഇനി 30 വർഷത്തേക്ക് ഒരാളെ തപ്പണ്ട. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ കൂടെ നിർത്തി, ഈശോ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പിന്നെ അതിന് വേറെ, ഇനി അവർ പറഞ്ഞു, ഞങ്ങൾ തന്നെ ചേട്ടൻ പറയാം, എവിടെയെങ്കിലും ഇനി ഇത് കൂടാറാകുമ്പോൾ, 3 വർഷത്തിനുള്ളിൽ, 3 വർഷം കൂടുമ്പോൾ ഇതിൻ്റെ വാടക ചീട്ട് ഇരട്ടിക്കും, പൈസ കൂട്ടി കൊടുത്തോളൂ, നമ്മളതിനെക്കുറിച്ച് ഇനി ബാധിക്കാൻ പോകണ്ട, എല്ലാ കാര്യം 30 വർഷത്തേക്ക് ക്ലിയറായി. പറഞ്ഞ വലിയ ക്രമീകൃതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ചേട്ടൻ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞത്, ഈശോയെ എൻ്റെ കടയെ എടുക്കാൻ വേണ്ടി ആരെങ്കിലും ഈശോയെ കൊണ്ടുവരണേ. അവരെ കൊണ്ടുവരുമ്പോൾ ഈശോയെ, ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന നല്ല ശുശ്രൂഷ ചെയ്യുന്ന, ഒരു അഴിമതി ചെയ്യാൻ പറ്റാത്ത നല്ല ഒരു സ്ഥാപനം ഇവിടെ കൊണ്ടുവരണം. നോക്ക്, ഒരു ഗവൺമെന്റ് ബാങ്ക് അവിടെ കൊണ്ടുവന്നു. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. മനസ്സിലാണ്? ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ കൂടെ നിർത്തുക, അപ്പോൾ കർത്താവ് നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാഡ്സിന് ശേഷം 5:4-5 സംസാരിച്ചു തന്നപ്പോൾ അവൻ ശിമയോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി
അപ്പൊ അവരെന്താ പറഞ്ഞത്? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എങ്കിലും നീ പറഞ്ഞ അനുസരിച്ച്. ആറാമത്തെ വാക്യം, വലയിറക്കിയപ്പോൾ അവർക്ക് മത്സരം, അവർക്ക് മീൻ കിട്ടി, അവരുടെ വല. ഹല്ലേലൂയ. യേശുവിനെ കൂടാതെ മീൻ പിടിക്കാൻ പോയി, ഒറ്റ മീനെ കിട്ടി, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരെണ്ണം പോലും കിട്ടിയില്ല. ഈശോ അടുത്ത് വന്നു, അവരുടെ വഞ്ചി കയറി, പറഞ്ഞു നിങ്ങൾക്ക് മീമെല്ലാം കിട്ടിയോ? ഇല്ല. ഇതാ വഞ്ചിയുടെ വലതുവശത്ത് വലയിറക്ക്, വലയിറക്കി, വല കീറുന്നോളം മത്സ്യം അവർക്ക് ലഭിച്ചു. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കണ്ണുനീരിന് കഴിയുവാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഇല്ല. അപ്പോൾ ഉറപ്പായിട്ട് യേശു സാന്നിധ്യം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് പറയാൻ പറ്റും, അവിടെ പരിശുദ്ധാത്മാവും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരുക്കിയ ദിവസം, അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ ഇത് ആഗതമായിരിക്കുകയാണ്. ദൈവത്തെ കൂടെ നിർത്താനും യേശു ക്രിസ്തുവിനെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനും കുടുംബങ്ങളിലും വംശങ്ങളിലും പാരമ്പര്യങ്ങളിലെ സകല ബന്ധനങ്ങളും തകർക്കാനുള്ള സമയമാണ് അഭിഷേകാഗ്നി കൺവെൻഷനുകൾ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങളെ പരിശുദ്ധാത്മാവ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് പരിശുദ്ധാത്മാവ് ഒരേ ആഗ്രഹമുള്ളൂ, ഈ മക്കൾ ഇവിടെ നിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്ക് അവരുടെ കുടുംബത്തിൽ ഒരു സാന്നിധ്യം ഉണ്ടാകാൻ അവർ വഴിയൊരുക്കണം. അതിനവരുടെ ഹൃദയങ്ങൾ പരിശോധിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവനാമത്തെ വിളിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാണ്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ കൂടാതെ യേശുവിന്റെ ശിഷ്യന്മാര് പിശാചിനെ ബഹിഷ്കരിക്കാൻ പോകുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ അവര് പിശാചിനെ ബഹിഷ്കരിക്കുകയാണ്. കാണഞ്ഞു കടത്താ പിശാച്ച്, എന്നോട് വിട്ടുപോകാൻ പറഞ്ഞു, ഒറ്റയണ്ണം പോയില്ല, ഇറങ്ങിപ്പോയില്ല. അപ്പോ ഇവർ ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. ഈശോയെ കൂടാതെ പിശാചിനെ ബഹിഷ്കരിക്കാൻ പോയ ശിഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ മരിച്ചു ഉദ്ധാനം ചെയ്തിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഞാൻ പോയി കഴിയുമ്പോൾ സഹായകൻ നിങ്ങളുടെ ഒപ്പം വരും, നിങ്ങൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കും, എന്നിട്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈശോ പ്രവർത്തിച്ചു. പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റാതെ തകർന്നിരുന്ന ശിഷ്യന്മാർ പിന്നീട് ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവർ പിന്നീട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പത്രോസ് ലീഗായൊക്കെ കടന്നു പോകുമ്പോൾ നിഴലടിക്കുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കും, കാരണം അവരോടൊപ്പം യേശു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പത്രോസിലായി പത്രോസ് യോഹന്നാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു മുടന്തൻ വഴിയിരിക്കുകയാണ്. അവർ പറഞ്ഞു, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. മുടന്ന് ചാടി എഴുന്നേറ്റു. എന്തുകൊണ്ടാ പത്രോസ് യോഹന്നാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ അവർ മുടന്തൻ ചാടി എഴുന്നേറ്റത്? അവരോടൊപ്പം യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മനസ്സിലാണ്? ഹല്ലേലൂയ. ഇന്ന് പല കുടുംബങ്ങളും പല വ്യക്തികളും പരാജയം, പരീക്ഷ എഴുതി 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 തോറ്റ്, സപ്ലി എഴുതി എഴുതി തോറ്റ് തോറ്റ് തുന്നം പാടി, ദൈവത്തിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധി ബുദ്ധിയിൽ ആശ്രയിക്കണം എന്ന് വെച്ചാൽ പറയും, ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിന് പുല്ല് വില കൊടുക്കാതെ, യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തുവിന് വചനത്തിനും പുല്ല് വില കൊടുക്കാതെ മുമ്പോട്ട് പോകുന്നവർ തകർന്ന തരിപ്പണമാകും. അത് വ്യക്തികളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും തകർന്ന തരിപ്പണമാകും. മറിച്ച് ദൈവകൽപ്പനകൾ പാലിച്ച് യേശു ക്രിസ്തുവിനെ കൂടെ നിർത്തി മുമ്പോട്ട് പോകുന്ന കുടുംബങ്ങൾ എത്രമാത്രം വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാൻ വേണ്ട പവർ യേശു ക്രിസ്തു നൽകും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടും മണ്ണിനോടുമല്ല. പറഞ്ഞ വലതുകരം ഉയർത്തി. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഈശോ നമുക്ക് വേണ്ടതെല്ലാം നൽകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ഈശോ മരിച്ച് അടക്കം ചെയ്ത് ഉദ്ധാനം ചെയ്തു എന്നവർ തിരിച്ചറിഞ്ഞിട്ടും വിശ്വസിക്കാതെ പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. 21-ാം അധ്യായത്തിൽ ഞങ്ങൾ മരുന്നു അവരെല്ലാവരും ഇറങ്ങി, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ ഈശോ കടക്കരയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, മക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ, മീൻ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. ഇതാ ഈശോ വീണ്ടും പറയാണ്, വള്ളത്തിന്റെ വലത് വശത്ത് വലയിറക്കുക, ധാരാളം കിട്ടും. അവർ വലയിറക്കി, അവരുടെ വല കീറുന്നോളം മത്സ്യം അവർക്ക് കിട്ടി.
അവരാ വള്ള രണ്ട് വള്ളത്തിലായിട്ട് വള്ളം തേലായിട്ട് വല വലിച്ച് കരക്ക് കയറ്റി. അപ്പോഴവർ കാണുകയാണ് ആ കടൽക്കരയിൽ തീ കൂട്ടി വെച്ചിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അവർ കണ്ടു. ഈ ശൗരൻ പറയാണ്, മക്കളെ വന്ന് പ്രാതൽ കഴിക്കുക. ഹല്ലേലൂയ, മനസ്സിലുന്ന ഹല്ലേലൂയ. ഇതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം, മക്കളെ വന്ന് പ്രാതൽ കഴിക്കുക. ദൈവത്തിന്റെ യേശു ക്രിസ്തുവിനെ കൂടെ നിർത്തുന്നവരുടെ കുടുംബത്തിൽ ഈശോ പറയും, മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ നൽകും, നിങ്ങൾ വരിക. നിങ്ങളുടെ സങ്കടത്തില്, നിങ്ങളുടെ വേദനയില് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്ക്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാതെ ശാഖയ്ക്ക് ഫലം പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്ന് ഈശോ പറഞ്ഞ വചനം ഇവിടെ അന്വർത്ഥമാകുകയാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശിഷ്യന്മാർക്ക് പറ്റിയില്ല, ആർക്ക് പറ്റിയിട്ടില്ല. ഇന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, നന്നായി പ്രാർത്ഥിച്ച് വചനമനുസരിച്ച് ഇവിടെ ഈ നിങ്ങളിൽ തന്നെ വചനമനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബങ്ങളിൽ ഒരു അനർത്ഥവും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു രോഗം പോലും അവരെ തൊട്ട് തൊടുകയല്ല, കാരണം അവരുടെ ജീവിതത്തിൽ ഈശോ സംരക്ഷണമായിട്ടുണ്ട്. ഹല്ലേലൂയ, മനസ്സിലുന്ന ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്കാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ 30 വർഷത്തേക്കൊക്കെയാണ് ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ വണ്ടടിച്ചു പോയി. എന്നിട്ട് അവരവർ പറയാണ്, ഓരോ 3 വർഷവും ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ എന്താ വാടക കൂട്ടിക്കൊണ്ടിരിക്കും. അത് പരിസ്ഥലത്ത് കൂട്ടിയില്ലെങ്കിലും കൂട്ടിയാലും നിങ്ങളുടെ കാര്യത്തിലൊക്കെ മക്കളുടെ കാര്യം വരെയും പോലും ജീവിക്കാൻ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റി. അതാണ് ചില കുടുംബങ്ങളിൽ പറയലേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറയാൻ കാരണം എന്താ, അവരുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട്. ചില നശിച്ച കുടുംബം, തകർന്ന കുടുംബം, അവരുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യമില്ല. മറിച്ച് എന്ത് ചെയ്തു, പല വിധത്തിൽ സമ്പാദിക്കാനും സ്വത്തുണ്ടാക്കാനും പേരും പ്രസക്തി ഉണ്ടാക്കാനും വേണ്ടി വളഞ്ഞ വഴിയെ പോയി, ആവശ്യമില്ലാത്ത മ്ലേച്ഛ പ്രവർത്തകൾ ചെയ്ത് സാത്താനെ വീട്ടിൽ കുടിയിരുത്തി. അവിടെ ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റില്ല. വൈദികരോടും സിസ്റ്റേഴ്സിനോടും അതുപോലെ ഇടവകയിലുള്ള ഇടവക വികാരിച്ചന്മാരോടും മലതളിച്ചും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയും വചനവായനയും ദൈവവചന ശുശ്രൂഷ അതിനോട് മതിലും എതിർപ്പും പറഞ്ഞ് ഭിന്നതയുടെയും അനൈക്യത്തിൻ്റെ അരൂപികൾ വിത്ത് വിതച്ച് അവർ മുന്നോട്ട് പോയി. അവരും തകരും, കുടുംബം തകരും, മക്കളും തകരും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാകണമെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിൽ വേണം. ഹല്ലേലൂയ, മനസ്സിലുന്ന ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവെ ആരാധന. ആ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കുടുംബത്തിൽ നിറയുമ്പോൾ അഭിഷേകം ഉണ്ടാവും. ഈ കൺവെൻഷൻ പന്തലിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്, അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഈ ദിവസങ്ങളിലെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് നിങ്ങൾ. അനുഗ്രഹത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ. ആ അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. ഇതൊന്നും വേണമെന്ന് അച്ഛൻ പറഞ്ഞില്ല, മറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിക്കണം, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എത്രമാത്രം നിങ്ങളിലുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എത്രമാത്രം നിങ്ങളുടെ കുടുംബത്തിലുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എത്രമാത്രം നിങ്ങളുടെ സ്ഥാപനങ്ങളിലുണ്ട്. അത് ബിസിനസ് സ്ഥാപനമാകട്ടെ, എവിടെ ആകട്ടെ, അവിടെ കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ, മനസ്സിലുന്ന ഹല്ലേലൂയ. യേശയ്യാ പ്രവാചന പുസ്തകം 50:4 പരീക്ഷന് ആശ്വാസം നൽകുന്നവർക്ക് ദൈവമായ കർത്താവ് എന്ന ശിഷ്യനെ എന്നതുപോലെ അഭിസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്നതുപോലെ ഉണർത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമായ കർത്താവ് ശിഷ്യനെ എന്നതുപോലെ നിങ്ങൾ അഭ്യസിപ്പിക്കും. ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഓരോ പ്രഭാതത്തിലും അവിടുന്ന് നിങ്ങളെ ഉണർത്തും ദൈവ സാന്നിധ്യം കൊണ്ട്. എന്നിട്ടെല്ലാം വഴികളായിട്ട് തുറക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.